Hey guys, welcome back to my channel. I'm Cascade. Today we're gonna see the explanation of the American series, the original season 1, episode number 19. Close werewolf ആയിട്ട് മിങ്കിൾ ചെയ്ത് എന്തോ ഒരു പ്ലാൻസ് അറ്റാക്കുന്നു ആൻഡ് അതിനെപ്പറ്റി എലൈജയും ഹെയ്ലി അറിയുന്നു. ഇതറിഞ്ഞ ഹെയ്ലി ആണെങ്കിൽ വെയർവോൾഫ് സ്പാക്കിനോട് ക്ലോസിനെ വിശ്വസിക്കരുതെന്ന് പറയുന്നു ആൻഡ് ഹെയ്ലി പാർട്ടിയിലേക്ക് വന്നിട്ട് ഇതിനെപ്പറ്റി എലൈജയോട് പറയട്ടെ എന്ന് ക്ലോസിനോട് ചോദിക്കുന്നു. അവസാനം എന്താണെങ്കിലും എലൈജ ഈ കാര്യം അറിയുന്നു ആൻഡ് ക്ലോസിനോട് ഇതിനെപ്പറ്റി ചോദിക്കുന്നു. വിച്ചസിന്റെ പാർട്ടി നാശാക്കി എന്ന് പറഞ്ഞുകൊണ്ട് മാർസലിനെ ഉപദ്രവിക്കാൻ ചെന്ന എലൈജയാണെങ്കിൽ അവിടെ വെച്ച് ത്യാരിയെ കൊന്നു കളയുന്നു. ത്യാരിയുടെ ഡെത്തോടുകൂടി ടൗണിലുള്ള വാമ്പയേഴ്സ് എല്ലാം മാർസലിന്റെ കൂടെ വീണ്ടും ജോയിൻ ചെയ്ത് ഒറിജിനൽസിന് നേരെ അവരെ കൊല്ലാൻ വേണ്ടി സെറ്റാക്കാൻ വേണ്ടി തീരുമാനിക്കുന്നു. ഫസ്റ്റ് സീനിൽ നമുക്ക് ഫാദറിനെ കാണാം. അദ്ദേഹത്തെ ഹെക്സ് ചെയ്തിരിക്കുന്ന കാരണം അദ്ദേഹം ഒരു ഹലൂസിനേഷൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിനുള്ളിൽ ഷോൺ ഉണ്ട്. മാത്രമല്ല ബാസ്റ്റിയാനോ എന്ന വിച്ചസം മാറി മാറി അദ്ദേഹത്തിന്റെ മെമ്മറിയിൽ വന്ന് ഫാദറിനെ പേടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം കാരണം ഫാദർ ഒരുപാട് ഫ്രസ്ട്രേറ്റഡ് ആണ്. ഈ സമയം ഫാദറിന്റെ അടുത്തായിട്ട് കെമീലുണ്ട്. ഫാദർ ആണെങ്കിൽ ഹെക്സ് കാരണം കെമീലിനോട് നന്നായിട്ട് ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം കെമീലിന്റെ ഹെൽപ്പിന് വേണ്ടി ജോഷു അവിടെ ഉണ്ടായിരുന്നു. ജോഷുവാണെങ്കിൽ ഫാദറിനെ വീണ്ടും വീണ്ടും പിടിച്ചു കെട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. അദ്ദേഹം അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാൻ വേണ്ടി നോക്കുന്നു. ഒരു സെക്കൻഡിൽ വെച്ച് ഫാദർ ആണെങ്കിൽ കോൺഷ്യസ് ആകുന്നു ആൻഡ് കെമീലിനെ ഐഡന്റിഫൈ ചെയ്യുന്നു. ഇപ്പോൾ അടുത്ത സെക്കൻഡിൽ അദ്ദേഹത്തിന്റെ ബോഡിയിലുണ്ടായിരുന്ന ആ എക്സ് ആക്ടിവേറ്റ് ആകുന്നു ആൻഡ് കെമീലിനെ വീണ്ടും വഴക്ക് പറയാൻ തുടങ്ങുന്നു. കെമീൽ ഈ സമയം പറയുന്നു, എൻ്റെ കയ്യിലൊരു ഐഡിയ ഉണ്ട്. ഇതേസമയം അവിടുന്ന് കട്ടായി ഫ്രഞ്ച് ക്വാർട്ടേഴ്സിൽ നമുക്ക് ക്ലോസിനെ കാണാം. ക്ലോസ് ആണെങ്കിൽ ഇപ്പോൾ എസ്തറിന്റെ ഗ്രിംബോർ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ എല്ലാം തപ്പിയിട്ടും ക്ലോസിനാണെങ്കിൽ ഗ്രിംബോർ കിട്ടുന്നില്ല. ഈ സമയം ക്ലോസിന് തോന്നുന്നു വിച്ചസ് ആണെങ്കിൽ ആ ഗ്രിംബോർ മോഷ്ടിച്ചിട്ട് പോയെന്ന്. നമുക്ക് കാണാം ആ റൂമിൽ ഓൾറെഡി എലൈജ ഇരിപ്പുണ്ടായിരുന്നു. ക്ലോസ് എലൈജിയോട് വെറുതെ ചോദിക്കുന്നു, ഗ്രിംവോർ എങ്ങനെ കണ്ടായിരുന്നോ? എലൈജ കുറേ നേരം മിണ്ടാതിരിക്കുന്നു. കുറച്ച് സമയത്തിന് ശേഷം എലൈജ പറയുന്നു, ആ ഗ്രിംവോർ ഞാനെടുത്ത് മാറ്റിവെച്ചു. എനിക്ക് മനസ്സിലാക്കുന്നുണ്ട്, ക്രസന്റ് വൂൾഫ് പാക്കിന്റെ അടുത്ത് നിനക്ക് കുറച്ചേറെ അഫെക്ഷൻ ഉണ്ടെന്ന്. അവരെ നീ നിന്റെ ഫാമിലി ആയിട്ടാണ് കാണുന്നതെന്ന്. ബട്ട് എനിക്ക് നന്നായിട്ട് അറിയാം മദറിന്റെ ആ ഗ്രിംവോർ എന്തുമാത്രം പ്രഷ്യസ് ആയിട്ടുള്ള എന്താണെന്നും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒന്നാണെന്നും. ഈ ആ ഗ്രിംവോർ എടുത്ത് ആരെങ്കിലും അബ്യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ജീവന് പോലും അത് ആപത്താണ്. അതുകൊണ്ട് തന്നെ ഞാനത് മാറ്റിവെച്ചു. എനിക്കറിയില്ലല്ലോ എപ്പോഴാണ് എൻ്റെ ബ്രദറിന് മനസ്സ് മാറ്റി അതെടുത്ത് ഏതെങ്കിലും വൂൾഫിനെടുത്ത് കൊടുക്കുന്നതെന്ന്. എനിക്കറിയാം നീ ആ വൂൾഫ് പാക്കിന്റെ കൂടെ കൂടി എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന്. അതെന്താണെന്ന് നീ എന്നോട് പറഞ്ഞിട്ടുമില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ അടുത്ത് നിന്ന് ഒരു സഹായം പ്രതീക്ഷിക്കാൻ വേണ്ട. ഗ്രിംബോർ ഞാൻ മാറ്റിവെച്ചിരിക്കുക, തരികയില്ല. ക്ലോസ് ഈ സമയം പറയുന്നു, ഞാനിതെല്ലാം ചെയ്യുന്നത് എൻ്റെ കുട്ടിക്ക് വേണ്ടിയാണ്. ഇത് ഹെയ്ലിയുടെ ഫാമിലിയാണ് ആൻഡ് ആ വൂൾഫ് പാക്ക് സ്ട്രോങ് ആകുകയാണെങ്കിൽ അവരെപ്പോഴും എൻ്റെ കുട്ടിക്ക് പ്രൊട്ടക്ഷൻ പ്രൊവൈഡ് ചെയ്യും ആൻഡ് അവരതെല്ലാം ചെയ്യുന്നത് ഹെയ്ലിക്ക് വേണ്ടിയായിരിക്കും. നമ്മുടെ കുട്ടിയെ രക്ഷിക്കാൻ വേണ്ടി പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ആ വൂൾഫ് പാക്ക് മുഴുവൻ ഈ ടൗണിലേക്ക് ഷിഫ്റ്റ് ആകും. എലൈജ ഈ സമയം പറയുന്നു, നിനക്ക് കാര്യങ്ങൾ മനസ്സിലാകാത്തതാണോ അതോ നീ മനസ്സിലാകാത്ത പോലെ അഭിനയിക്കുന്നതാണോ എന്ന് എനിക്കറിയില്ല. വൂൾഫ് പാക്ക് സ്ട്രോങ് ആയി കഴിഞ്ഞു അവർ തിരിച്ച് സിറ്റിയിലേക്ക് വരും. സിറ്റിയിൽ ഓൾറെഡി വാമ്പയേഴ്സ് ഉണ്ട്. വെയർവൂൾസും വാമ്പയേഴ്സും ഒരു സിറ്റിയിൽ വളരെ പീസ്ഫുൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ ജീവിക്കാൻ പോകുന്നില്ല. എന്നും പിന്നെ ഇവിടെ ഫൈറ്റിങ്ങും ആർഗ്യുമെന്റ്സ് ക്രൈമും മർഡറും ഒക്കെ ആയിരിക്കും. അങ്ങനെയൊരു സിറ്റി ലൈഫ് ഞാൻ ഇവിടെ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെയൊരു അറ്റ്മോസ്ഫിയറിൽ നിന്റെ കുട്ടി വളരണമെന്നും എനിക്ക് ആഗ്രഹമില്ല. ക്ലോസ് ആണെങ്കിലും ഇതെല്ലാം കേട്ടിട്ട് നല്ല ദേഷ്യം വരുന്നു. അവിടുന്ന് കേട്ടെ മാർസലിനെ കാണാം. മാർസലാണെങ്കിൽ കെമീലിനെ വിളിച്ചിട്ട് അവൻ അവിടേക്ക് വരാമെന്നും ഫാദറിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യാമെന്നും പറയുന്നു. ഈ സമയം കെമീൽ പറയുന്നു, ഇങ്ങോട്ട് വരണ്ട, നീ ടൗണിലേക്ക് വന്നു കഴിഞ്ഞാൽ ക്ലോസ് നിന്നെ കൊല്ലാൻ വേണ്ടി ഓടി നടക്കുകയാണ്. ആൻഡ് ഇവിടേക്ക് എന്താണെങ്കിലും വരണ്ട, എവിടെയാണോ നിൽക്കുന്നത് അവിടെ തന്നെ ഹൈഡ് ചെയ്താൽ മതി. ഇവിടുത്തെ കാര്യം നോക്കാൻ എനിക്കറിയാം. ഈ സമയം കെമീലിൻ്റെ അടുത്ത് ജോഷു നിൽപ്പുണ്ടായിരുന്നു. ജോഷുവയാണ് കെമീലിനെ ഫാദറിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തുകൊണ്ടിരുന്നത്. ജോഷു അവിടേക്ക് ഒരു ഡോക്ടറിനെ കൊണ്ടുവരുന്നു. ആ ഡോക്ടർ അടുത്തേക്ക് ചെന്നതും ഫാദറാണെങ്കിൽ ആ ഡോക്ടറിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങുന്നു. കെമീൽ ഈ സമയം ഡോക്ടറുടെ അടുത്തേക്ക് വന്നിട്ട് ഷോക്ക് തെറപ്പി വർക്ക് ചെയ്യുമെന്നും അത് ഇപ്രാവശ്യം ഫാദറിന്റെ കേസിൽ ഒന്ന് ട്രൈ ചെയ്യാമെന്നും ചോദിക്കുന്നു. ഡോക്ടർ ഈ സമയം പറയുന്നു, അത് വർക്ക് ചെയ്യുമെന്ന് ഉറപ്പൊന്നുമില്ല, വളരെ റയർ കേസസ് മാത്രമേ അത് വർക്ക് ചെയ്യാറുള്ളൂ. കെമീൽ ഈ സമയം ഡോക്ടറിനോട് പറഞ്ഞ് ഷോക്ക് തെറപ്പി ഫാദറിന്റെ ബോഡിയിൽ ചെയ്യാൻ വേണ്ടി അദ്ദേഹത്തെ കൊണ്ട് സമ്മതിപ്പിക്കുന്നു. ഡോക്ടറാണെങ്കിൽ ഈ സമയം ഫാദറിനെ ഐസിയുവിലേക്ക് കൊണ്ടുപോകാൻ അവിടെ മാത്രമേ അതിനുള്ള റിക്വയർമെന്റ്സ് ഉള്ളൂ പറയുന്നു. ജോഷുവയാണെങ്കിൽ ഈ സമയം ഡോക്ടറിനെ കമ്പൽ ചെയ്യുന്നു ആൻഡ് ഫാദറിന് വേണ്ട ട്രീറ്റ്മെന്റ് സാധനങ്ങളെല്ലാം ഇവിടേക്ക് കൊണ്ടുവരാൻ പറയുന്നു. മാർസലാണെങ്കിൽ ഈ സമയം ക്ലോസിനെ വിളിച്ചിട്ട് പറയുന്നു, എനിക്ക് ഇവിടെ നിന്ന് കെമീലിന്റെ അങ്കിളിന്റെ അടുത്തേക്ക് പോകാൻ പറ്റത്തില്ല, അദ്ദേഹത്തിന്റെ സ്റ്റേജ് വളരെ മോശമാണ്, അവള് തന്നെയാണ് എല്ലാം ഹാൻഡിൽ ചെയ്യുന്നത്, പറ്റുവാണെങ്കിൽ അവിടം വരെ ഒന്ന് പോകണം. ക്ലോസ് ആണെങ്കിൽ മാർസലിനോട് പോകുകയല്ലെന്ന് പറയുന്നു. അതിനുശേഷം കുറച്ച് സമയത്തിന് ശേഷം ക്ലോസ് കെമീലിനെ കാണാൻ വേണ്ടി ചർച്ചിലേക്ക് പോകുന്നു. ഈ സമയം അവിടെ ഫാദറിന്റെ ബോഡിയിൽ ഷോക്ക് തെറപ്പിയുടെ റിക്വയർമെന്റ്സ് എല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കെമീൽ ക്ലോസിനെ കണ്ടിട്ട് പറയുന്നു, ഞാൻ എന്റെ അങ്കിളിനെ രക്ഷിക്കാൻ നോക്കുകയാണ് ആൻഡ് ക്ലോസ് നീ ഇവിടുന്ന് പൊക്കോ. ഈ സമയം ഡോക്ടറും ക്ലോസും ഒരുപോലെ പറയുന്നു, ഇത് വർക്ക് ചെയ്യുമെന്ന് തോന്നുന്നില്ല, നീ ഇങ്ങനെ ചെയ്യുന്നതോടെ ഫാദർ കുറച്ചുകൂടെ സെൻസിറ്റീവ് ആകത്തേ ഉള്ളൂ. ബട്ട് കെമീലിന്റെ കയ്യിൽ വേറെ ഓപ്ഷൻ ഒന്നും ഇല്ലായിരുന്നു. അവളെന്താണെങ്കിലും ഫാദറിന് ഇലക്ട്രിക് ഷോക്ക് കൊടുക്കുന്നു. ഫസ്റ്റ് ഡോസിന് ശേഷം കുറച്ചു നേരം ഫാദർ സൈലന്റ് ആയിട്ടിരിക്കുന്നു. അതിനുശേഷം ഫാദർ എഴുന്നേറ്റ് കെമീലിനെ ഐഡന്റിഫൈ ചെയ്യുന്നു. രണ്ട് മൂന്ന് സെക്കൻഡിന് ശേഷം അദ്ദേഹം വീണ്ടും കെമീലിനെ കൊല്ലാൻ വേണ്ടി അവളുടെ അടുത്തേക്ക് ഓടി വരുന്നു. കെമീൽ ഈ സമയം പറയുന്നു, ഇത് വർക്ക് ചെയ്യുന്നുണ്ട്, ഒരു ഡോസ് കൂടെ കൊടുക്കാൻ പറ്റുമോ? ഈ സമയം ഡോക്ടർ പറയുന്നു, അത് ഓവർഡോസാ, അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇദ്ദേഹം മരിക്കും. ക്ലോസ് ഈ സമയം മുന്നോട്ട് വന്നിട്ട് പറയുന്നു, അടുത്ത ഡോസ് കൂടെ നീ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അദ്ദേഹം ഇപ്പം തന്നെ മരിക്കും. ഈ സമയം കെമീലിന്റെ എല്ലാ ഹോപ്സും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ക്ലോസ് ആണെങ്കിൽ ഈ സമയം കെമീലിനെ വിളിച്ചുകൊണ്ട് ചർച്ചിന് വെളിയിലേക്ക് പോകുന്നു. ക്ലോസ് പറയുന്നു, ഫാദർ എന്താണെന്ന് മരിക്കാൻ പോവുക, നീ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് അദ്ദേഹത്തിനെ വീണ്ടും വീണ്ടും ബുദ്ധിമുട്ടിലാക്കാതെ കുറച്ച് സമയം അദ്ദേഹത്തിനോട് സ്പെൻഡ് ചെയ്യും. ഈ നീ ഇങ്ങനെയെല്ലാം ചെയ്തിട്ട് അദ്ദേഹം മരിക്കുകയാണെങ്കിൽ നിനക്ക് തോന്നും ഇങ്ങനെയെല്ലാം നീ ചെയ്തതിൻ്റെ പേരിലാണ് അദ്ദേഹം മരിച്ചതെന്ന്. അതും ഇത്രയും പെട്ടെന്ന്. അതിൻ്റെ ഗിൽറ്റ് ഫുൾ ലൈഫിൽ നിനക്ക് കാണും. അവിടുന്ന് കേട്ടെ ഫോറസ്റ്റ് ഏരിയയിൽ ബായു ക്രസന്റ് വൂൾഫ് പാക്കിൻ്റെ അടുത്ത് നമുക്ക് ഹെയ്ലിയെ കാണാം.
ഹെയ്ലിയുടെ വൂൾഫാക്കിന്റെ പേരാണ് ക്രസൻ വൂൾഫാക്ക്. അവിടെ ഒരു ഗേൾ ഉണ്ട്, അവളോട് ഹെയ്ലി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, മദറാകുന്നില്ല, ഞാൻ ഒരുപാട് എക്സൈറ്റഡ് ആണ്, എനിക്കറിയില്ല എനിക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ, ആ റോള് ഞാൻ എങ്ങനെ കൈകാര്യം ചെയ്യുമെന്ന്, ബിക്കോസ് എൻ്റെ അടുത്ത് എൻ്റെ ഗ്രോത്തിൻ്റെ ഒരു ഫേസിലും എൻ്റെ മദർ എൻ്റെ കൂടെ ഇല്ലായിരുന്നു. ഈ പോയിന്റിൽ ഹെയ്ലിയെ കാണാൻ വേണ്ടി അവിടേക്ക് എലൈജ വരുന്നു. എലൈജ ആണെങ്കിൽ അത്യാവശ്യമുള്ളൊരു കാര്യം പറയാനുണ്ടായിരുന്നു, ജാക്സനെയും ഒലിവറിനെയും കാണണമെന്നും പറഞ്ഞ് ഹെയ്ലിയും കൂടി ഫോറസ്റ്റിനുള്ളിലേക്ക് പോകുന്നു. ജാക്സൺ പറയുന്നു, ഞങ്ങൾ ആരും ക്ലോസിനെ വിശ്വസിക്കുന്നില്ല, ബട്ട് അവൻ പറഞ്ഞതുപോലെ ആ റിങ് യൂസ് ചെയ്ത് ഞങ്ങൾക്ക് ഈ മന്ത്ലിയുള്ള പെയിൻഫുൾ ടേണിങ്ങിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമെങ്കിൽ വൈ നോട്ട്, ഞങ്ങൾ എന്തുകൊണ്ട് അത് ട്രൈ ചെയ്തുകൂടാ, നടന്നാലും നടന്നില്ലെങ്കിലും ഞങ്ങൾ ഉറപ്പായിട്ടും ക്ലോസിൻ്റെ കൂടെ അതിൽ വർക്ക് ചെയ്യും. എലൈജ ഈ സമയം പറയുന്നു, ആ ഡോക്യുമെൻസിൽ സൈൻ ചെയ്യുന്ന സമയത്ത് നിങ്ങളിതൊന്നും എന്നോട് പറഞ്ഞില്ലല്ലോ. ഹെയ്ലി ഈ സമയം പറയുന്നു, എൻ്റെ പാക്കിന് ഇതാണ് നല്ലത്, അതുകൊണ്ടാണ് ഡോക്യുമെൻറ്റ് സൈൻ ചെയ്യുന്ന സമയത്ത് നിങ്ങളോട് ഞാനിതൊന്നും പറയാഞ്ഞത്. എലൈജ ജാക്സണും ഞങ്ങളുടെ ടീമും പറയുന്നത് വളരെയധികം കറക്റ്റാണ്, ആ ഞാനും അതിനോട് യോജിക്കുന്നു. ഈ സമയം എലൈജ പറയുന്നു, ഞാൻ നിങ്ങൾക്ക് തരുന്ന വാർണിംഗ് ആണിത്, എൻ്റെ ബ്രദറിൻ്റെ കൂടെ ഡീല് വെക്കുന്നത് ഉറപ്പായിട്ടും മോശമായിട്ടുള്ള കാര്യമല്ല, അതിൽ നിന്ന് ഉറപ്പായിട്ടും പ്രോഫിറ്റ് ഉണ്ടാകും, ബട്ട് ഇത് നിങ്ങൾക്കായിരിക്കില്ല അവന് മാത്രമായിരിക്കും. ഈ സമയം ആ പ്ലേസിലേക്ക് മോട്ടോർ ബൈക്കിൽ ആരോ വരുന്നു. അവിടേക്ക് വന്ന മനുഷ്യൻ ചോദിക്കുന്നു, അവരുടെ ലീഡർ ആരാണ്? ജാക്സൺ ആണെങ്കിൽ അയാളുടെ അടുത്ത് വന്നിട്ട് അയാൾ ആരാണെന്നും എന്തിനാ ഇവിടേക്ക് വന്നെന്നും ഒക്കെ ചോദിക്കുന്നു. എലൈജയ്ക്ക് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നു എന്തോ ട്രാപ്പാണെന്ന്. എലൈജ ആണെങ്കിൽ അയാളെ ദൂരേക്ക് തള്ളിയിടുന്നു, അയാൾ ആ മോട്ടോർ ബൈക്കിൽ എവിടെയോ ചെന്ന് വീഴുന്നു, ആൻഡ് അവിടുന്ന് ഒരു എക്സ്പ്ലോഷൻ സംഭവിക്കുന്നു. ആ എക്സ്പ്ലോഷനിൽ ആരും മരിച്ചിട്ടില്ല, പക്ഷെ നല്ല രീതിയിൽ എല്ലാവർക്കും പരിക്കേറ്റിട്ടുണ്ട്. എലൈജയും ഹെയ്ലിയും കൂടെ അവിടെ വൂണ്ടഡായിട്ടുള്ള ആൾക്കാരെ എല്ലാം രക്ഷിക്കാൻ നോക്കുന്നു. ഹെയ്ലി ആണെങ്കിൽ അവളുടെ വൂൾഫാക്കിൽ വൂണ്ടഡായിട്ടുള്ള എല്ലാവരെയും കണ്ടിട്ട് നല്ല ദേഷ്യത്തിലായിരുന്നു. അവൾ ഒലിവറിനോട് പറയുന്നു, ഹെയ്ലി പറയുന്നു, എനിക്കറിയാം ഇത് ചെയ്തത് മാർസലാണെന്ന്, ഞാൻ അവനെ കാണാൻ പോവാണ്. ആൻഡ് മാർസലിനെ കാണാൻ വേണ്ടി അവൾ അവിടുന്ന് പോകുന്നു. പോകുന്ന വഴി ഹെയ്ലി എലൈജയെ വിളിച്ചിട്ട് പറയുന്നു, ഞാൻ മാർസലിനെ കാണാൻ പോവാണ്, കുറച്ച് സമയത്തിനകം തിരിച്ചു വരും, അതുവരെ എൻ്റെ പാക്കിനെ നോക്കിക്കോണം. എലൈജ ആണെങ്കിൽ ഈ കാര്യം ജാക്സനെ അറിയിക്കുന്നു. ഈ സമയം എലൈജ നോട്ടീസ് ചെയ്യുന്നു, ക്രസൻ വൂൾഫാക്ക് താമസിച്ചിരുന്ന ആ ഒരു പ്ലേസിന്റെ പല ഭാഗത്തായിട്ട് കുറെ ബോംബ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ബട്ട് എലൈജ അത് കണ്ടെടുക്കുന്നതിന് മുമ്പ് ഓരോരുത്തർക്കായിട്ട് എക്സ്പ്ലോഷൻ സംഭവിക്കുന്നു, ആൻഡ് കുറെ പേര് വീണ്ടും ഇഞ്ചുവേർഡ് ആകുന്നു. എലൈജ ആണെങ്കിൽ വളരെ സ്പീഡിൽ എല്ലാവരെയും ഹെൽപ്പ് ചെയ്യും, വൂണ്ടഡായിട്ടുള്ള ആൾക്കാരെ എല്ലാം ദൂരേക്ക് കൊണ്ടുപോകുന്നു. ആൻഡ് ഈ പോയിന്റ് നമുക്ക് മനസ്സിലാകുന്നു, ആ വൂൾഫാക്കിലുള്ള കുറേ പേര് ഈ എക്സ്പ്ലോഷനിൽ മരിച്ചിട്ടുണ്ട്. ഹെയ്ലി ആണെങ്കിൽ ടൗണിലെത്തിയിട്ട് നേരെ ഡിയാഗോ അന്വേഷിക്കുന്നു, ആൻഡ് അവൻ്റെ അടുത്തേക്ക് പോകുന്നു. ഡിയാഗോ പിടിച്ചിട്ട് അവൻ്റെ ബോഡിയിലേക്ക് സ്ട്രൈക്ക് കുത്താൻ വേണ്ടി വരുന്നു, ആൻഡ് അവനോട് പറയുന്നു മാർസൽ എവിടെയാണ്. വൂൾഫാക്കിൽ വന്നെ അറ്റാക്ക് ചെയ്ത് വളരെ മോശമായി പോയി, അതിനെന്താണ് ഞാൻ മാർസലിന് പണിഷ്മെന്റ് കാണും. ഡിയാഗോ വിസമയം പറയുന്നു, ഇതിനെപ്പറ്റി എനിക്കൊന്നും അറിയില്ല, ആൻഡ് എൻ്റെ അറിവില്ല മാർസൽ അല്ല ഇങ്ങനെയൊന്നും ചെയ്തത്. ഹെയ്ലി ആണെങ്കിൽ ഇതൊന്നും കേൾക്കാതെ മാർസലിനെ കാണാൻ വേണ്ടി അവിടുന്ന് പോകുന്നു. ഇതേസമയം ചർച്ചിനുള്ളിൽ നമുക്ക് ഫാദറിനെ കാണാം. ഫാദറിൻ്റെ അടുത്തേക്ക് ഡോക്ടർ വരാൻ വേണ്ടി നോക്കുന്നു. ഫാദർ ഡോക്ടറിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങുന്നു. ഈ സമയം ക്ലോസും ജോഷും കൂടെ ഓടി വന്ന് അദ്ദേഹത്തെ കട്ടിലേക്ക് കിടത്തി സഡേഷൻ കൊടുത്ത് ബെഡിൽ കെട്ടിവെക്കുന്നു. ഇതേസമയം നമുക്ക് ഹെയ്ലിയെ കാണാം. ഹെയ്ലി ആണെങ്കിൽ ക്ലോസിനെ വിളിച്ചിട്ട് പറയുന്നു, ക്ലോസ് എനിക്ക് ഇതിൻ്റെ ഹെൽപ്പ് വേണം, ക്രസൻ വൂൾഫാക്കിലുള്ള വൂൾഫിന് നേരെ മാർസലിൻ്റെ ഭാഗത്തുനിന്ന് അറ്റാക്ക് നടക്കുന്നുണ്ട്. ക്ലോസ് ഈ സമയം പറയുന്നു, നീ എന്തിനാണ് അത് അന്വേഷിച്ച ടൗണിനുള്ളിലേക്ക് വന്നത്, നിന്നോട് വൂൾഫ്സിൻ്റെ കൂടെ ഫോറസ്റ്റിൽ നിൽക്കാനല്ല ഞാൻ പറഞ്ഞത്, ഞാൻ ഇപ്പോൾ കുറച്ച് തിരക്കാണ്, ഞാൻ ടൗണിലേക്ക് വന്നതിന് ശേഷം എല്ലാം ശരിയാക്കാം. ഹെയ്ലി ഈ സമയം പറയുന്നു, ഓക്കെ ക്ലോസ് നീ വരണ്ട, ഞാൻ എലൈജയുടെ കൂടെ ഈ പ്രോബ്ലം സോൾവ് ചെയ്തോളാം. ക്ലോസ് ഈ സമയം ചോദിക്കുന്നു, എലൈജ നിൻ്റെ കൂടെ ഉണ്ടോ? ഹെയ്ലി പറയുന്നു, അത് എലൈജ എൻ്റെ കൂടെ ഉണ്ട്. ഹെയ്ലി ആണെങ്കിൽ ഈ സമയം ക്ലോസിനോട് നുണ പറഞ്ഞതായിരുന്നു. ഹെയ്ലി അവിടുന്ന് മാർസലിനെ കാണാൻ വേണ്ടി അവൻ റിസൈഡ് ചെയ്യുന്ന പ്ലേസിലേക്ക് ചെല്ലുന്നു. ഹെയ്ലി എവിടേക്ക് ചെന്നതും മാർസൽ പറയുന്നു, നീ ഇവിടേക്ക് വെറുതെ വന്നതാണ് ഹെയ്ലി, അതൊന്നും ചെയ്തത് ഞാനല്ല, ഈ കാര്യത്തെ പറ്റിയൊക്കെ ഞാൻ അറിഞ്ഞു, ഡിയാഗോ നേരത്തെ തന്നെ എന്നെ കോൾ ചെയ്ത് എല്ലാ കാര്യവും പറഞ്ഞിട്ടുണ്ട്, അവനെ അറ്റാക്കേണ്ട ഒരാവശ്യമില്ലായിരുന്നു, ബിക്കോസ് ഞാനതിൽ ഒന്നും ചെയ്തിട്ടില്ല, നിന്റെ വൂൾഫാക്കിനെ ഒരു രീതിയിൽ ഞാൻ ഉപദ്രവിക്കാൻ നോക്കിയിട്ടില്ല. ഹെയ്ലി ഈ സമയം പറയുന്നു, മാർസൽ നിന്നും നൊണയാണോ പറയുന്നത്, സത്യം പറഞ്ഞു, നീ എന്തിനു വേണ്ടിയാ വൂൾസിനെ കൊല്ലാൻ നോക്കിയത്? മാർസൽ ഈ സമയം പറയുന്നു, ഞാനൊന്നും ചെയ്തിട്ടില്ല, ആൻഡ് നീ ഇപ്പോൾ സൗണ്ട് ചെയ്യുന്നത് നിന്റെ ഫാദറിനെ പോലെയാണ്, കുറേ കാലമായിട്ട് നിന്നെ കാണുമ്പോഴെല്ലാം നിന്റെ ഫാദറിൻ്റെ ഓർമ്മ എനിക്ക് വന്നുകൊണ്ടിരുന്നത്. 1990s ടൈമിൽ ന്യൂയോർക്കിൽ ഭരിച്ചുകൊണ്ടിരുന്ന വെയർ വൂൾസിൻ്റെ ലീഡായിരുന്നു നിന്റെ ഫാദർ, വളരെ ബ്രേവ് ആയിട്ടുള്ളൊരു പേഴ്സൺ ആയിരുന്നു അദ്ദേഹം. ഹെയ്ലി ഈ സമയം പറയുന്നു, ഇത്രയും എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു പേഴ്സൺ ആയിരുന്നെങ്കിൽ അത് കാരണമാണോ നീ നിന്റെ കസ്റ്റഡിയിലുള്ള വിച്ചസിനെ കൊണ്ട് വൂൾസിന് മേൽ കേഴ്സ് വെച്ചത്? മാർസൽ ഈ സമയം പറയുന്നു, ഏകദേശം അതൊക്കെ കൊണ്ട് തന്നെയാണ് വെയർ വൂൾസിന് മേൽ ഞാൻ അങ്ങനെ ഒരു കേഴ്സ് വെച്ചത്, ബട്ട് മറ്റൊരു കാര്യമുണ്ട്, നിന്റെ ഫാദറിന് ഓൾറെഡി ഒരുപാട് എനിമീസ് ഉണ്ടായിരുന്നു, ആ ഒരു ടൈമിൽ കേഴ്സ് ട്രിഗർ ചെയ്യാന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമായിരുന്നു, ഇല്ലെങ്കിൽ ആ വൂൾസിനെ മുഴുവൻ എനിക്ക് കൊല്ലേണ്ടി വരുമായിരുന്നു, ആൻഡ് ഞാൻ കുട്ടികളെ ഉപദ്രവിക്കാറില്ല. ഹെയ്ലി പോയിന്റ് ചോദിക്കുന്നു, അതുകൊണ്ടാണോ അന്ന് നീ ആ വൂൾസിനെ എല്ലാം കൊല്ലാതിരുന്നത്? മാർസൽ പറയുന്നു, ഞാൻ അവരെ കൊല്ലാതെ അവർക്ക് മേൽ കേഴ്സ് വെച്ച് അവരെ ഫോറസ്റ്റിലേക്ക് ഓടിച്ചു വിട്ടു, ആൻഡ് ഞാൻ ഒരിക്കലും നിന്റെ പേരൻസിനെയും കൊന്നിട്ടില്ല, പേരൻസിനെ മാത്രമല്ല നിന്നെയും ഞാൻ കൊല്ലാൻ നോക്കിയിട്ടില്ല. നിന്റെ റിയൽ നെയിം ആൻഡ്രിയ എന്നാണ്. ഹെയ്ലിക്ക് ഓൾറെഡി ഒരു ബൈബിളിൽ നിന്ന് മനസ്സിലായിരുന്നു അവളുടെ നെയിം ആൻഡ്രിയ എന്നാണ്. അവൾക്ക് ക്ലിയർ ആകുന്നു മാർസൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമാണെന്ന്. ഹെയ്ലി ചോദിക്കുന്നു, എന്നെപ്പറ്റി ഇത്രയും ഇൻഫർമേഷൻ നിന്റെ കയ്യിൽ എങ്ങനെയാണ് മാർസൽ? മാർസൽ പറയുന്നു, പ്ലാന്റേഷനിൽ വെയർ വൂൾസിന് എല്ലാവരെയും വിളിച്ച് നീ നടത്തിയ പാർട്ടിയുടെ കാര്യം ഞാൻ അറിഞ്ഞായിരുന്നു, ആ സമയത്ത് നിന്നെപ്പറ്റി ഞാൻ കുറച്ച് റിസർച്ച് ചെയ്തു, അപ്പോഴാണ് എനിക്ക് ഇത്രയും ഇൻഫർമേഷൻ റീകളക്ട് ചെയ്യാൻ പറ്റിയത്. എനിക്കപ്പോൾ മനസ്സിലായി നീ അതേ ഫാമിലിയിലെ ബിലോങ്ഡ് പേഴ്സൺ ആണെന്ന്. ഹെയ്ലി ഈ സമയം വീണ്ടും വീണ്ടും പറയുന്നു, എനിക്കറിയാം നീ പറഞ്ഞ എല്ലാം നുണയാണെന്ന്, എൻ്റെ പേരൻസിനെ കൊന്നത് നീയാണെന്ന് എനിക്കറിയാം മാർസൽ. മാർസൽ പറയുന്നു, ഞാനല്ല അവരെയൊന്നും കൊന്നത്, നിന്റെ ഫാമിലിയിൽ തന്നെ എന്തൊക്കെയോ കോൺഫ്ലിക്ട്സ് ഉണ്ടായിരുന്നു, അത് കാരണമാണ് നിന്റെ പേരൻസ് മരിച്ചത്, അതുമാത്രമല്ല ഞാൻ നിന്നെ രക്ഷിക്കാൻ കൂടി ചെയ്തു, നീ ചെറുതായിരുന്ന സമയത്ത് നിന്നെ ആ കോൺഫ്ലിക്റ്റിൽ നിന്ന് രക്ഷപ്പെടുത്തി ഫാദറിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയത് ഞാനാണ്, അന്ന് നടന്ന മരണങ്ങളിലൊന്നും എനിക്കൊരു ഉത്തരവാദിത്വമില്ല. ഹെയ്ലി ആണെങ്കിൽ ഇതെല്ലാം കേട്ട് സോഫയിലിരിക്കുന്നു.
മാർസലി സമയം പറയുന്നു, നിന്റെ ലൈഫ് ഇവിടെ ഡേഞ്ചറിലാണ്. ഈ ഒറിജിനൽ ഫാമിലിയും വിശ്വസിച്ച് നീ ഇവിടെ നിൽക്കുന്നത് വളരെ മോശമാണ്. ഇതും പറഞ്ഞുകൊണ്ട് മാർസൽ പറയുന്നു, നിന്റെ ലൈഫ് ഞാനത് സേവ് ചെയ്തതാണ്, ഇപ്രാവശ്യം ഞാനത് സേവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഇതും പറഞ്ഞുകൊണ്ട് മാർസൽ ഒരു ബാഗ് എടുത്ത് ഹെലിക്ക് നേരെ നീട്ടുന്നു. ആൻഡ് മാർസൽ പറയുന്നു, ഇതിൽ നിനക്ക് ജീവിക്കാനുള്ള എമൗണ്ട് കാണും, ഇവിടുന്ന് മാക്സിമം ദൂരേക്ക് പോകും, ഇവിടെ നിന്റെ ലൈഫ് ഒട്ടും സേഫ് അല്ല. ഹെയ്ലി പറയുന്നു, ഞാനിവിടുന്ന് പോകാൻ പോകുന്നില്ല, ഞാനിപ്പോൾ എൻ്റെ വേർവൾഫ് പാക്കിൻ്റെ കൂടിയാണ്, അവരെ ഞാൻ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുമാത്രമല്ല, എനിക്കറിയാം ക്ലോസിനെയും എലൈജയും ബിസി ആക്കാൻ വേണ്ടിയാണ് ബായു ഏരിയയിൽ നീ ഇങ്ങനൊരു എക്സ്പ്ലോഷൻ നടത്തിയതെന്ന് എനിക്കറിയാം. ആ ഒരു ഗ്യാപ്പിൽ നിനക്ക് എന്തെങ്കിലും പ്ലാൻ ചെയ്യാനുള്ള ടൈം കിട്ടും, ആൻഡ് ഈ ടൗൺ ആണെങ്കിൽ തിരികെ പിടിക്കാനും. മാർച്ചിൽ പറയുന്നുണ്ട്, കേൾക്കാൻ നല്ല രസമുള്ള ഒരു ഐഡിയ ആയിരുന്നു അത്, ബട്ട് ഞാനത് യൂസ് ചെയ്തിട്ടില്ല. ഞാൻ ഇവിടെയാണ് ജനിച്ചത്, ഈ ടൗൺ എൻ്റേതാണ്, ഇത് ഞാൻ ബിൽഡപ്പ് ചെയ്ത ടൗൺ ആണ്. ഹെയ്ലി സമയം അവിടെ എഴുന്നേറ്റിട്ട് പറയുന്നു, ഞാനും ഇവിടെ തന്നെയാണ് ജനിച്ചത്, ഇത് എൻ്റെയും ടൗൺ ആണ്. ഇത്രയും പറഞ്ഞിട്ട് ഹെയ്ലി അവിടെ നടന്നു പോകുന്നു. നമുക്ക് ഇതേസമയം എലൈജ കാണാം. എലൈജ ഇപ്പോഴും ആ വെയർവൂൾഫ് പാക്കിൻ്റെ കൂടെയാണ്, ആൻഡ് അവിടെയുള്ള എല്ലാവരെയും രക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എലൈജ ആണെങ്കിൽ അവിടെയുള്ള വെയർവൂൾസിന് അദ്ദേഹത്തിൻ്റെ ബ്ലഡ് കൊടുത്ത് വൂൺസ് ഹീൽ ചെയ്യിക്കാൻ വേണ്ടി നോക്കുന്നു. ബട്ട് അവിടെയുള്ള വെയർവൂൾസ് ആണെങ്കിൽ എലൈജയോട് നോ പറയുന്നു. അവർ പറയുന്നു, അവർക്ക് മരിക്കാനാണ് ഇഷ്ടം, ആൻഡ് എലൈജയുടെ ബ്ലഡ് അവർക്ക് ആവശ്യമില്ല. എലൈജ അവിടുന്ന് നേരെ ജാക്സനെ ചെന്ന് കാണുന്നു. ജാക്സൺ ഈ സമയം എലൈജയോട് പറയുന്നു, ആ എഗ്രിമെൻറ്റിൽ ഉണ്ടായിരുന്നത് നിങ്ങൾ ഞങ്ങളുടെ ലൈഫ് പീസ്ഫുൾ ആക്കുന്നതാണ്. ആ പറഞ്ഞ പീസ്ഫുൾ ലൈഫ് ഇവിടെ എങ്ങും കാണാൻ പറ്റുന്നില്ല. ഞാൻ എൻ്റെ പാക്കിനെ ഒരു ബെറ്റർ പ്ലേസ് ആക്കാൻ വേണ്ടി ആഗ്രഹിച്ചിരുന്നു, ആൻഡ് അതിനുവേണ്ടി ക്ലോസ് ഞങ്ങളെ ഹെൽപ്പും ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് അവൻ ഫ്രീഡം വാങ്ങിത്തരാമെന്ന് ഞങ്ങളോട് പറഞ്ഞു. ഇത്രയും കാലമായിട്ട് കേഴ്സിങ്ങും ട്രിഗറിങ്ങും ഒക്കെ കാരണം ഞങ്ങൾ ഒരുപാട് സഫറിങ്സിലായിരുന്നു, അവിടെ നിന്നെല്ലാം ക്ലോസ് ഞങ്ങളെ രക്ഷിക്കാമെന്ന് പറഞ്ഞു. ബട്ട് എനിക്കറിയില്ല രാജ, നിങ്ങൾക്ക് അതിലും എന്താണ് പ്രോബ്ലം എന്ന്. നിങ്ങളിവിടെ വന്നു, അതിന് പുറകെയായിട്ട് ഇവിടെ കുറേ എക്സ്പ്ലോഷൻസ് നടന്നു, നിങ്ങളാണ് എല്ലാത്തിനും കാരണം. ഞാൻ ആഗ്രഹിച്ചിരുന്നത് ഈ പ്ലേസ് ഹെയ്ലിക്കും അവളുടെ കുട്ടിക്കും വേണ്ടി ജീവിക്കാൻ പറ്റിയൊരു അറ്റ്മോസ്ഫിയർ ആക്കി മാറ്റണം എന്നായിരുന്നു, ബട്ട് നിങ്ങൾക്ക് അതും ഓക്കെ അല്ലായിരുന്നു എന്ന് തോന്നുന്നു. ഈ സമയം എലൈജ ആണെങ്കിൽ ഒന്നും മിണ്ടുന്നില്ല. ഇതേ സമയം നമുക്ക് ഊണ്ടരായിട്ടുള്ള ഈവിനെ കാണാം. ഹെയ്ലിയുടെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്ന ഗേളായിരുന്നു അത്. ഈവിനെ കാണാൻ വേണ്ടി ഇവൻ്റെ റൂമിലേക്ക് ഒലിവർ വരുന്നു. ഒലിവർ ഇവനോട് പറയുന്നു, ഞാനിപ്പോൾ ചെയ്തതല്ല മോശമായി എന്ന് എനിക്ക് തോന്നുന്നു. ഇവ ചോദിക്കുന്നു, നീ എന്താ അതിന് ചെയ്തേ? ഒലിവർ പറയുന്നു, ഇപ്പം ഇവിടെ നടന്ന എക്സ്പ്ലോഷൻസിൻ്റെ എല്ലാം കാരണം ഞാനാണ്. ഞാനാണ് ആൾക്കാരെ വിട്ട് ഇവിടെയെല്ലാം ബോംബ് ഫിറ്റ് ചെയ്യിച്ചതും ഇത്രയും എക്സ്പ്ലോഷൻസ് ഇവിടെ ഉണ്ടാക്കിയതും. നമ്മുടെ വെയർവൾഫ് പാക്കിൽ ഒന്നും കൂടി ആങ്കറും റിവഞ്ച് മോഡും ആക്ടിവേറ്റ് ആക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത്. ഇത് കേട്ടിട്ട് ഇവിന് നല്ല ദേഷ്യം വരുന്നു. അവൾ പറയുന്നു, നീ എന്ത് മണ്ടനാണ്, സ്വന്തം ആൾക്കാരെ തന്നെ കൊല്ലാൻ നോക്കുന്നു. ഇന്നത്തെ എക്സ്പ്ലോഷൻ കാരണം നമ്മുടെ കൂട്ടത്തിലുള്ള എത്ര പേരാണ് മരിച്ചതെന്ന് നിനക്കറിയാവോ? ഈ പാക്കിലുള്ളവർ ഇതിനെപ്പറ്റി അറിയുകയാണെങ്കിൽ നിന്നോട് ഒരിക്കലും ക്ഷമിക്കാൻ പോകുന്നില്ല. ഒലിവർ ഈ സമയം പറയുന്നു, ഞാൻ ആരോടും ഇതിനെപ്പറ്റി പറയാൻ പോകുന്നില്ല, അവരൊരിക്കലും അതിനെപ്പറ്റി അറിയാനും പോകുന്നില്ല. ഇതും പറഞ്ഞുകൊണ്ട് ഒലിവർ ഡോറ് ലോക്ക് ചെയ്തിട്ട് ഒരു പില്ലോ എടുത്ത് ഈവൻ്റെ ഫേസിൽ വെച്ചിട്ട് അവളെ ശ്വാസം മുട്ടിച്ച് കൊന്നുകളയുന്നു. അവിടുന്ന് കേട്ടാൽ നമുക്ക് ഈവനിങ്ങിൽ വെയർവൾഫ് പാക്കിൻ്റെ ഒരു മീറ്റിംഗ് കാണാം. അവിടെ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒലിവറാണ്. ഒലിവറാണെങ്കിൽ ഒരു സ്പീച്ച് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒലിവർ എല്ലാവരോടും പറയുന്നു, നമ്മൾ മോട്ടിവേറ്റഡ് ആകണം, ഇപ്പം നമുക്ക് കിട്ടിയ ഈ ബിട്രയലിന് നമ്മൾ റിവഞ്ച് എടുക്കണം. ഈ പോയിന്റിൽ അവിടെ ഒരു ട്രങ്കിനടുത്തായിട്ട് എലൈജ നിൽപ്പുണ്ട്. എലൈജയുടെ അടുത്തേക്ക് ഹെയ്ലി വന്നിട്ട് എന്താ ചെയ്യുന്നതെന്നും എന്താ ആലോചിക്കുന്നതെന്നും ചോദിക്കുന്നു. എലൈജ ഈ സമയം പറയുന്നു, ഹെയ്ലി നീ ഇവിടുന്ന് പോയതിനു ശേഷം വീണ്ടും വീണ്ടും ഇവിടെ കുറേ എക്സ്പ്ലോഷൻസ് നടന്നു, അതിൽ കുറേ ആൾക്കാർ മരിക്കുകയും ചെയ്തു. ആൻഡ് വൂൾഫ് ഒലിവർ ആണെങ്കിൽ ആ ചാൻസ് എല്ലാം മിസ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവൻ എല്ലാവരെയും ഓരോന്നൊക്കെ പറഞ്ഞ് റിവഞ്ചിലേക്ക് ഡ്രാഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നില്ല ഇതൊന്നും നന്നായിട്ട് അവസാനിക്കുമെന്ന്. ഹെയ്ലി ആണെങ്കിൽ ഇതെല്ലാം കേട്ടിട്ട് അവളുടെ റൂമിലേക്ക് പോകുന്നു. റൂമിലാണെങ്കിൽ ജാക്സൺ ഇരിപ്പുണ്ട്. അവൻ ഭയങ്കര സാഡ് ആൻഡ് അപ്സെറ്റാണ്. ഈ സമയം അവിടെ തൊട്ടടുത്ത് ഈവ് മരിച്ചു കിടപ്പുണ്ട്. ഈവ് മരിച്ചത് കണ്ട് ഹെയ്ലി ആണെങ്കിൽ ഭയങ്കരമായിട്ട് കരയാൻ തുടങ്ങുന്നു. അവിടെ നിന്ന് കേട്ടാൽ നമുക്ക് ക്ലോസിനെ കാണാം. ക്ലോസ് ഇപ്പോഴും ഫാദറിൻ്റെ അടുത്താണ്. അദ്ദേഹം ഏകദേശം മരിക്കാറായിട്ടുണ്ട്. അദ്ദേഹത്തിനാണെങ്കിൽ ഹാർട്ട് സ്ട്രോക്ക് വരുന്നു. ഈ സമയം ക്ലോസ് ആണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഹാർട്ടിനെ കൈവച്ച് ഒരു പഞ്ച് കൊടുക്കുന്നു. അതോടെ അത് വീണ്ടും ബീറ്റ് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു. ഇതെല്ലാം കണ്ട് കെമീലാണെങ്കിൽ വല്ലാതെയാകുന്നു. ക്ലോസ് തിരിഞ്ഞ് കെമീലിനോട് പറയുന്നു, ഇനി കുറച്ച് സമയം കൂടി ഇദ്ദേഹം ജീവിച്ചിരിക്കും. കെമീൽ ഈ സമയം എന്തുകൊണ്ടാണ് ഫാദറിനെ വാമ്പയറിലേക്ക് കൺവേർട്ട് ആക്കാത്തതെന്ന് ക്ലോസിനോട് ചോദിക്കുന്നു. കെമി പറയുന്നതും കേട്ട് ക്ലോസ് ആണെങ്കിൽ അവൻ്റെ കൈ മുറിച്ച് ബ്ലഡ് എടുത്ത് ഫാദറിനെ കൊണ്ട് ഫീഡ് ചെയ്യിക്കുന്നു. രണ്ട് മൂന്ന് സെക്കൻഡിനുള്ളിൽ തന്നെ ഫാദർ മരിക്കുകയും ചെയ്യുന്നു. കുറച്ച് സമയത്തിന് ശേഷം ക്ലോസ് ആണെങ്കിൽ അവിടുന്ന് പോകാൻ തുടങ്ങുന്നു. കെമീൽ ഈ സമയം ക്ലോസിനോട് ചോദിക്കുന്നു, കുറച്ച് സമയത്തിനകം എന്തായിരിക്കും ക്ലോസ് സംഭവിക്കാൻ പോകുന്നത്? ക്ലോസ് പറയുന്നു, ഇനി അദ്ദേഹം ട്രാൻസിഷൻ പ്രോസസ്സിലായിരിക്കും, ആരെങ്കിലും ഫീഡ് ചെയ്ത് വാമ്പയറിലേക്ക് ടേൺ ആക്കും. കെമീൽ ഈ സമയം പറയുന്നു, ക്ലോസ് നീ ഇവിടെ നിൽക്കാവോ? ക്ലോസ് ആണെങ്കിൽ അതിനെപ്പറ്റി ആലോചിച്ച് അവിടെ തന്നെ നിൽക്കുന്നു. കുറച്ച് സമയത്തിന് ശേഷം ഫാദറിൻ്റെ ബോധം വരുന്നു. അദ്ദേഹം എഴുന്നേറ്റിട്ട് വല്ലാതെ വിയേഡായിട്ട് ബിഹേവ് ചെയ്യുന്നു. കെമീലും ക്ലോസും കൂടെ ഫാദറിൻ്റെ അടുത്ത് വന്ന് അദ്ദേഹത്തോട് പറയുന്നു, അദ്ദേഹം വാമ്പയറായിട്ട് ടേൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് റൈറ്റ് നോ അദ്ദേഹം ട്രാൻസിഷൻ പ്രോസസ്സിലാണുള്ളത്. അദ്ദേഹത്തിൻ്റെ ബോഡിയിൽ വിച്ചസ് ചെയ്ത് വെച്ചിരുന്ന ആ എക്സ് മാർക്ക് ഡിസപ്പിയർ ആയിട്ടുണ്ടായിരുന്നു. ക്ലോസ് പറയുന്നു, ഹ്യൂമൻ ആയിരിക്കുന്ന സമയത്ത് മാത്രമേ ഈ എക്സ് വർക്ക് ചെയ്യുമെന്ന് തോന്നുന്നു. നിങ്ങൾ മരിച്ചതോടെ ആ എക്സ് മാർക്ക് ഡിസപ്പിയർ ആയിട്ടുണ്ട്. ഫാദർ ഈ സമയം പറയുന്നു, എനിക്ക് വാമ്പയർ ആകാൻ വേണ്ടി ഒരാഗ്രഹമില്ല. കെമീൽ പറയുന്നു, എനിക്ക് നിങ്ങളോട് ഒന്നുകൂടെ സംസാരിക്കണമെന്നുണ്ടായിരുന്നു ഫാദർ, അതുകൊണ്ടാണ് ഞാൻ ക്ലോസിനെ കൊണ്ട് നിങ്ങളൊരു വാമ്പയർ ആക്കി ടേൺ ആക്കാൻ പറഞ്ഞത്. നിങ്ങളുടെ വിഷാണ് വാമ്പയറസ് അഡോപ്റ്റ് ചെയ്യണമെന്നോ അതോ ട്രാൻസിഷൻ കംപ്ലീറ്റ് ചെയ്താൽ മരിക്കണം എന്നുള്ളതോ? ബട്ട് ഒരു ലാസ്റ്റ് ഗുഡ് ബൈ എന്താണെന്നും എനിക്ക് നിങ്ങളോട് പറഞ്ഞല്ലേ പറ്റൂ. ഫാദർ ആണെങ്കിൽ ഈ സമയം ക്ലോസിനോട് പറയുന്നു, ക്ലോസ് കുറച്ച് നേരം വെളി വെയിറ്റ് ചെയ്യാവോ, എനിക്ക് കെമീലിനോട് കുറച്ച് സംസാരിക്കാനുണ്ട്. കെമീലാണെങ്കിൽ ഈ സമയം ക്ലോസിന് താങ്ക്സ് പറയുന്നു. ക്ലോസ് ചർച്ചിൽ നിന്ന് നേരെ ജെനിവീവിനെ കാണാൻ വേണ്ടി പോകുന്നു. ആൻഡ് ജെനിവീവിനോട് ചോദിക്കുന്നു, നീയാണ് ക്രസൻ വൂൾഫ് പാക്കിലുള്ള വെയർവൂൾസിനെ അറ്റാക്ക് ചെയ്യുന്നത് എനിക്കറിയാം. ജെനിവീവ് ജെനിവീവ് ഈ സമയം പറയുന്നു, ഞാൻ എന്തിനാ അവരെയൊക്കെ അറ്റാക്ക് ചെയ്യണം? ക്ലോസ് ആണെങ്കിൽ ഈ സമയം ഒരുപാട് ഇമോഷണലായിരുന്നു. ഇത് കണ്ട് ജെനിവീവ് പറയുന്നു, കെമീലിൻ്റെ അങ്കിൾ ഇപ്പം മരിച്ചു കാണുമല്ലോ. ക്ലോസ് പറയുന്നു, അദ്ദേഹം വാമ്പയറിലേക്ക് ടേൺ ആയിക്കൊണ്ടിരിക്കുകയാണ്.
ജെനവി വിസോമൻ പറയുന്നു, ക്ലോസ് നീ വിഷമിക്കണ്ട, അദ്ദേഹം വാമ്പയറിലേക്ക് ടേൺ ആയാലും അദ്ദേഹത്തിന്റെ ബോഡിയിലുള്ള ഹെക്സ് പോകാൻ പോകുന്നില്ല. അത്ര സ്ട്രോങ് ആയിരുന്നു ആ മാജിക്ക്. ക്ലോസ് ആണെങ്കിൽ ഇത് ആലോചിച്ച് ടെൻഷൻ ആകുന്നു. ഈ സമയം നമുക്ക് ഫാദറിനെ കാണാം. അദ്ദേഹത്തിന്റെ ബോഡി കയ്യിലായിട്ട് ആ ഹെക്സ് മാർക്ക് വീണ്ടും അപ്പിയർ ആകുന്നു. ഇത് കണ്ട് ഫാദറും ടെൻഷൻ ആകുന്നു. ഈ സമയം ഫാദറിന് തോന്നുന്നു ഇനിയും അദ്ദേഹം ജീവനോടെ ഇരുന്ന ആരെയും ഒക്കെ കൊല്ലുമെന്ന്. അതുകൊണ്ട് തന്നെ ഫാദർ സ്വയം സൂയിസൈഡ് ചെയ്യാൻ വേണ്ടി നോക്കുമായിരുന്നു. ഈ സമയം ഫാദറിന് ബാസ്റ്റിയാനെന്ന് പറഞ്ഞ വിച്ചിൻ്റെ ഒരു വിഷൻ കാണാൻ വേണ്ടി പറ്റുന്നു. ആ വിച്ച് ഫാദറിനോട് പറയുന്നു, നിങ്ങൾക്ക് ഏറ്റവും ഈ ലൈഫിൽ ഇഷ്ടമുള്ള എന്താണോ അതിനെക്കൂടെ നശിപ്പിച്ചിട്ടേ മരിക്കാവുള്ളൂ. ഫാദർ ഈ സമയം ആലോചിക്കുന്നു, അദ്ദേഹത്തിന് ഈ ലൈഫിൽ ഏറ്റവും ഇഷ്ടമുള്ളത് കെമീലാണ്. അവളെ കൊല്ലാൻ വേണ്ടിയാണ് ആ വിച്ച് അദ്ദേഹത്തോട് പറഞ്ഞത്. ഫാദർ വല്ലാത്ത ഒരു കമ്പൽഷൻ പോലൊരു ഫോഴ്സിങ്ങിലായിരുന്നു. അദ്ദേഹം അവിടുന്ന് ഇറങ്ങി കെമീലിനെ കൊല്ലാൻ വേണ്ടി വെളിയിലേക്ക് പോകുന്നു. ഇതേ സമയം ക്ലോസിനോട് ജനവീവ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഫാദറിനെ ആ ചർച്ചിൽ പൂട്ടിയിട്ടിരിക്കുന്നത് ബൗണ്ടറി സ്പെല്ല് ചെയ്തിട്ടല്ലേ. അദ്ദേഹം മരിച്ചതുകൊണ്ട് തന്നെ ആ ബൗണ്ടറി സ്പെല്ല് ബ്രേക്ക് ആയിട്ടുണ്ടായിരിക്കും. ഇപ്പം ഫാദറിന് എന്താ അടുത്ത് ചെയ്യേണ്ടതെന്നുള്ള ഇൻസ്ട്രക്ഷനും കിട്ടിയിട്ടുണ്ടായിരിക്കും. ഇതെല്ലാം കേട്ട് ക്ലോസ് ആണെങ്കിൽ ടെൻഷൻ ആകുന്നു. ഫാദറാണെങ്കിൽ ചർച്ചിന് വെളിയിലേക്ക് വരുന്നു. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു നൈഫും ഉണ്ടായിരുന്നു. കെമീലാണെങ്കിൽ ഇപ്പോഴും ചർച്ചിനടുത്തിരിപ്പുണ്ട്. ഫാദറാണെങ്കിൽ കെമീലിൻ്റെ അടുത്തേക്ക് വന്നിട്ട് അവളെ ആ നൈഫും കൊണ്ട് സ്റ്റാബ് ചെയ്യുന്നു. അതിൻ്റെ അവളുടെ ബ്ലഡ് യൂസ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ വാമ്പയർ ട്രാൻസാക്ഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുന്നു. ഫാദറാണെങ്കിൽ ബ്ലഡ് ലെസ്റ്റോടു കൂടി അവളുടെ അടുത്തേക്ക് വന്ന് അവളെ കൊല്ലാൻ വേണ്ടി നോക്കുന്നു. ഈ സമയം കെമീൽ അവിടെ നോടുന്നു, ബട്ട് അവളുടെ കാലിൽ നല്ല രീതിയിൽ പരിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. ഫാദറാണെങ്കിൽ കെമീലിൻ്റെ അടുത്തേക്ക് വന്ന് അവളെ വലിച്ചഴച്ചുകൊണ്ട് എങ്ങോട്ട് കൊണ്ടുപോകുന്നു. അദ്ദേഹത്തിന് ഒരു തരത്തിൽ വിച്ചസിൻ്റെ സോൾസിനെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. ഒരു സൈഡിൽ ബാസ്റ്റിയാനെന്ന് പറഞ്ഞ ഓൾഡർ വിച്ചും മറ്റേ സൈഡിൽ ഷോണിനെയും ഹാലൂസിനേറ്റ് ചെയ്തുകൊണ്ട് ഫാദറാണെങ്കിൽ കെമീലിനെ കൊല്ലാൻ പോവാണ്. രണ്ടുപേരും ഫാദറിനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കെമീലിനെ കൊന്നുകളയാൻ തന്നെയാണ്. ഫാദറിനെ ആ ഹലൂസിനേഷൻ വല്ലാതെ കൺട്രോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ സമയം അവിടേക്ക് ക്ലോസ് വന്ന് ഫാദറിനെ കൊന്നുകളയുന്നു. ആൻഡ് കെമീലിനെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തുന്നു. ക്ലോസ് ആണെങ്കിൽ ഒരു വുഡൻ സ്റ്റേക്ക് എടുത്ത് ഫാദറിൻ്റെ ഹാർട്ടിലേക്ക് കുത്തി ഇറക്കിക്കൊണ്ട് പറയുന്നു, ഫാദർ നിങ്ങളോട് ഒരിക്കലും ഇങ്ങനെ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നതല്ല. നിങ്ങൾ ഇതിൽ നല്ലൊരു ഡെത്ത് ഡിസേർവ് ചെയ്യുന്നുണ്ടായിരുന്നു. ബട്ട് ക്ലോസിൻ്റെ കയ്യിൽ മറ്റൊരു ഓപ്ഷനും ഇല്ലായിരുന്നു. അവനാണെങ്കിൽ ആ സ്റ്റേക്ക് കൊണ്ട് അദ്ദേഹത്തെ കൊന്നുകളയുന്നു. കെമീലാണെങ്കിൽ ഈ സമയം ഭയങ്കര സാഡായിരുന്നു. അവളാണെങ്കിൽ കരഞ്ഞു കരഞ്ഞ് താഴേക്ക് വീഴുന്നു. ഇതെല്ലാം ചെയ്തിട്ട് ക്ലോസിനും കുറച്ചൊക്കെ വിഷമം തോന്നുന്നുണ്ടായിരുന്നു. ക്ലോസിന് ഈ സമയം മാർസലിൻ്റെ കോൾ വരുന്നു. മാർസൽ ക്ലോസിനോട് പറയുന്നു, ബായു ഏരിയയിൽ വെയർവുൾഫിന് നേരെ അറ്റാക്ക് ചെയ്തത് ഞാനല്ല. ക്ലോസ് പറയുന്നു, എനിക്കറിയാം മാർസൽ നീ അല്ല ചെയ്തതെന്ന്. എനിക്ക് നിന്നെ ഒരു രീതിയിൽ സംശയമില്ല, ബട്ട് നീ എന്നെ ഹെൽപ്പ് ചെയ്യണം. 24 hoursലേക്ക് നിനക്ക് ചർച്ചിലേക്ക് വരാൻ പറ്റുമോ? ബിക്കോസ് കെമീലിന് ഇപ്പം നിൻ്റെ ഹെൽപ്പ് വേണം. അവൾ വല്ലാതെ വീക്കാണ്, വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ്. അവൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരേ ഒരു പേരേ ഉള്ളൂ, അത് നിൻ്റെ പേരാണ്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു അവളെ ഇപ്പം കൺട്രോൾ ചെയ്യാൻ വേണ്ടി നിന്നെ കൊണ്ട് മാത്രമേ സാധിക്കൂ എന്ന്. നിനക്ക് ഇവിടേക്ക് വരാൻ പറ്റുമോ? മാർസലാണെങ്കിൽ കേട്ട പാതി കേൾക്കാത്ത പാതി അവിടെ നിന്ന് ഇറങ്ങി കെമീലിൻ്റെ അടുത്തേക്ക് വരുന്നു. ഇപ്പം നമുക്ക് കാണാം, കെമീൽ വീട്ടിലാണ്. ക്ലോസ് ആണെങ്കിൽ വീട്ടിൽ അവളുടെ കൂടെ ഉണ്ട്. മാർസൽ അവിടേക്ക് വരുന്നു. മാർസൽ അവിടേക്ക് വന്നിട്ട് ഓടിപ്പോയി കെമീലിനെ ഹഗ് ചെയ്യുന്നു. ഈ സമയം ക്ലോസ് ആണെങ്കിൽ ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു. ഇതേസമയം ഫോറസ്റ്റിലുള്ള ഹെയ്ലിയെ നമുക്ക് കാണാം. ഈവ് മരിച്ചതുകൊണ്ട് തന്നെ അവൾ ഭയങ്കര സാഡായിരുന്നു. ഇതേസമയം ദൂരെ ഒലിവറിൻ്റെ ഹെഡിങ്ങിൽ, ഒലിവറിൻ്റെ ലീഡർഷിപ്പിൽ വെയർവൂൾസ് എല്ലാവരും കൂടി സിറ്റിയിലേക്ക് അറ്റാക്ക് ചെയ്യാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അവർ ഏതോ ഒരു ഓത്ത് എടുത്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും തന്നെ നല്ല റിവഞ്ച് മോഡലുമാണ്. ജാക്സണോ ഹെയ്ലിയോ പറയുന്നത് കേൾക്കാതെ ഒലിവറിൻ്റെ ലീഡർഷിപ്പിൽ പോകാൻ വേണ്ടി അവരെല്ലാം റെഡിയായിരുന്നു. മാർസലാണെങ്കിൽ ഈ സമയം ഡിയാഗോയുടെയും ജോഷുവയുടെ അടുത്തേക്ക് നടന്നു വരുന്നു. മാർസലിൻ്റെ കയ്യിൽ ഒരു കീ ഉണ്ടായിരുന്നു. ആ കീ എടുത്ത് ജോഷുവയുടെ കൈ കൊടുത്തിട്ട് മാർസൽ പറയുന്നു, ഈ കീ നീ എവിടെയെങ്കിലും സൂക്ഷിച്ച് വെക്കണം. ഈ കീ അന്വേഷിച്ചുകൊണ്ട് കെമീൽ ഉറപ്പായിട്ടും ഇവിടേക്ക് വരും. ഒരു രീതിയിലും ഇത് അവളുടെ കയ്യിലെത്തരുത്. അതുപോലെ ബായു ഏരിയയിലുള്ള വെയർവൂൾസിന് നേരെ ഉണ്ടായ അറ്റാക്ക് ആരാ ചെയ്തതെന്ന് നമുക്കറിയില്ല. ചിലപ്പോൾ വിച്ചസായിരിക്കാം, ചിലപ്പോൾ ഹ്യൂമൻസ് ആയിരിക്കാം, ചിലപ്പം വെയർവൂൾസിൻ്റെ ടീമിലുള്ള ആൾക്കാർ തന്നെയാകാം. എന്താ നടക്കുന്നതെന്ന് എനിക്കറിയില്ല, ബട്ട് എല്ലാവരും ഇപ്പോൾ വിചാരിക്കുന്നത് നമ്മളാണ് അറ്റാക്ക് ചെയ്തതെന്നായിരിക്കും. അതുകൊണ്ട് ടൗണിലുള്ള വാമ്പയേഴ്സിനോടെല്ലാം വിജിലൻ്റ് ആയിട്ടിരിക്കാൻ പറയണം. ഉറപ്പായിട്ട് നമുക്ക് നേരെ ഇപ്പോൾ ഒരു അറ്റാക്ക് വരും. കുറച്ച് സമയത്ത് ശേഷം ക്ലോസ് ആണെങ്കിൽ തിരിച്ച് ഫ്രഞ്ച് ക്വാർട്ടേഴ്സിലേക്ക് വരുന്നു. അവിടെ ക്ലോസിന് വേണ്ടി എലൈജ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ക്ലോസ് അവിടേക്ക് വന്നിട്ട് പറയുന്നു, ബായു ഏരിയയിൽ കുറേ അറ്റാക്സ് നടന്നിട്ടുണ്ട്, എക്സ്പ്ലോഷനും, അതുപോലെ തന്നെ ചർച്ചിലെ ഫാദർ മരിച്ചും കഴിഞ്ഞു. എലൈജ ആണെങ്കിൽ ഒന്നും പറയാതെ ക്ലോസിൻ്റെ അടുത്ത് നിന്ന് അവരുടെ മദർ എസ്തറിൻ്റെ ക്രിംബോർഡ് എടുത്ത് ക്ലോസിന് കൊടുക്കുന്നു. ആൻഡ് ക്ലോസിനോട് പറയുന്നു, വെയർവൂൾസിനെ നിനക്ക് ഹെൽപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. അതിനുവേണ്ടി ആകെ നിനക്ക് വേണ്ടിയിരുന്നത് ഈ ക്രിംബോർഡ് മാത്രമല്ലായിരുന്നു. ഇതും പറഞ്ഞുകൊണ്ട് എലൈജ അവിടുന്ന് പോകുന്നു. ക്ലോസ് ഈ സമയം പറയുന്നു, ഇതിനും വലിയ പ്രശ്നങ്ങൾ നമ്മൾ സോൾവ് ചെയ്തിട്ടുണ്ട്. പിന്നെയാണോ ഇത്? എല്ലാതിൻ്റെ അവസാനം വിക്ടോറിയ നമ്മുടെ ഇത് മാത്രമായിരിക്കും. എലൈജയും അത് ഏറ്റു പറയുന്നു. അതിവിടെ കൊണ്ട് എപ്പിസോഡ് എൻ്റെ ആകുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുന്നെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ്. വിച്ചസിൻ്റെ ഒരു കൈൻഡ് ഓഫ് മാജിക് നമുക്ക് എപ്പിസോഡിൽ കാണാം. ഹെക്സിങ് അതുവഴി മരിച്ചൊരാളെ നമുക്ക് കാണാൻ പറ്റും. ഹെക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ മനുഷ്യൻ മരിച്ചാലും വാമ്പയർ മോഡിലും അത് ആക്ടിവേറ്റ് ആയിരിക്കും. ഒരു പർട്ടിക്കുലർ കൈൻഡ് ഓഫ് ഡാർക്ക് മാജിക് ആണ് അത്. ആൻഡ് അത് കാരണം ഹലൂസിനേഷൻസ് കാണാനും പറ്റും. ഇതുപോലെ തന്നെ ഈ എപ്പിസോഡിൽ വെച്ച് വെയർവോൾസിന് നേരെ ഉണ്ടായ ഒരുപാട് അറ്റാക്സ് നമുക്ക് കാണാൻ പറ്റും. സ്റ്റേ ട്യൂൺ വിത്ത് മീ ആൻഡ് കാസ്കേഡ്. വിൽ ബി ബാക്ക് ടു വിത്ത്. സോ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം. സ്റ്റേ ട്യൂൺ വിത്ത് മീ ആൻഡ് കാസ്കേഡ്. വിൽ ബി ബാക്ക് ടു വിത്ത് അനദർ എപ്പിസോഡ്. ടിൽ ദെൻ വാച്ച് ആൻഡ് സ്റ്റേ സേഫ്. ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.